ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീൻ മീഡിയ ഫോർ ഗ്രേറ്റ് ലൈഫ്. സ്ഥിരമായി നിരവധി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പൊതു ആരോഗ്യ പ്രശ്നമാണ് തലവേദന. ഉറക്കമില്ലായ്മ, ഭക്ഷണം ഒഴിവാക്കൽ, ജോലിയിലെ ടെൻഷൻ, സ്ട്രെസ്, ഇവയെല്ലാം തലവേദന സൃഷ്ടിക്കുകയും നിങ്ങളുടെ ദിനചര്യയെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. തലവേദന ഉണ്ടാകുമ്പോൾ നാം എല്ലാം സാധാരണയായി ചെയ്യുന്നത് പെയിൻ കില്ലർ കഴിക്കുക എന്നതാണ്. എന്നാൽ സ്ഥിരമായിട്ടുള്ള ഈ പെയിൻ കില്ലേഴ്സിൻ്റെയൊക്കെ ഉപയോഗം ഭാവിയിൽ ആരോഗ്യത്തിന് ദോഷകരമായി വന്നേക്കാം. അതിനാൽ തന്നെ പെയിൻ കില്ലേഴ്സിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ആഹാരക്രമത്തിൽ ചില ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് തലവേദനയ്ക്ക് ശമനം നൽകിയേക്കാം. അത്തരത്തിൽ തലവേദനയെ പമ്പ് കടത്തുന്ന ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ആ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ പോയി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. കൂടെയുള്ള ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് ഈ തലവേദനയെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, വീറ്റ് ഗ്രെയിൻ ടോസ്റ്റ്. കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ചില സമയത്ത് തലവേദനയ്ക്ക് കാരണമായേക്കാം. കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ഭക്ഷണക്രമം പിന്തുടരുന്ന ആളുകളിലാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത്. കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിലെ ഗ്ലൈക്കോജൻ്റെ അംശം കുറയ്ക്കുകയും തലവേദനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ധാരാളമുള്ള ഭക്ഷണമായ വീറ്റ് ഗ്രെയിൻ ടോസ്റ്റ് എന്നിവ കഴിക്കുന്നത് തലവേദന മാറാൻ സഹായിക്കും. നമ്പർ 2, ഇഞ്ചി. നമുക്കെല്ലാവർക്കും അറിയാലോ, ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു വസ്തുവാണ് ഇഞ്ചി. നമുക്ക് നല്ല തലവേദനയുള്ള സമയത്ത് ഒരല്പം ഇഞ്ചി കഴിക്കുന്നത് തലവേദന മാറാൻ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് ഇഞ്ചി തലവേദന മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ ഇഞ്ചിക്ക് തലവേദനയ്ക്ക് കാരണമാകുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാനുള്ള കഴിവുള്ളതിനാൽ തലവേദന, മൈഗ്രെയിൻ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒരല്പം ഇഞ്ചി കഴിക്കുന്നത് ആശ്വാസം നൽകും. നമ്പർ 3, തണ്ണിമത്തൻ. വേദനയ്ക്കുള്ള പ്രധാന കാരണം ശരീരത്തിലുണ്ടാകുന്ന നിർജ്ജലീകരണമാണ്. അതിനാൽ ധാരാളം വെള്ളം കുടിക്കുന്നതും തണ്ണിമത്തം പോലെ ധാരാളം വെള്ളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതും തലവേദനയ്ക്ക് ആശ്വാസം നൽകും. നമ്പർ 4, ചീര. തലവേദന ശമിപ്പിക്കാൻ കഴിവുള്ള മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ള സസ്യമാണ് ചീര. അതിനാൽ ചീര കഴിക്കുന്നത് തലവേദനയ്ക്ക് ഒരു പരിഹാരമാണ്. നമ്പർ 5, തൈര്. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ കുറവ് മൂലവും തലവേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ കാൽസ്യം ധാരാളം അടങ്ങിയ തൈര് പോലുള്ള ഭക്ഷണം കഴിക്കുന്നത് തലവേദന ഉണ്ടാകുന്നതിൽ നിന്ന് തടയാൻ സഹായിക്കും. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന 5 ടിപ്സും അല്ലെങ്കിൽ ഈ 5 ഫുഡ് ഐറ്റംസും പെട്ടെന്നുണ്ടാകുന്ന തലവേദന മാറാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പരിഹാര മാർഗങ്ങളാണിത്. എന്നാൽ എല്ലാ തലവേദനയും ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിട്ടുമാറാത്ത തലവേദനയുണ്ടെങ്കിൽ, മറ്റെന്ത് ഹോം റെമഡീസും ചെയ്തിട്ടും മാറുന്നില്ലെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക തന്നെ വേണം. കാരണം മറ്റു പല രോഗങ്ങളുടെയും രോഗലക്ഷണം കൂടിയാണ് ഈ തലവേദന. സ്ഥിരമായി തലവേദന വരുന്നതും എന്തൊക്കെ കഴിച്ചിട്ടും നമ്മുടെ തലവേദന മാറാത്തതും നമ്മൾ ഭക്ഷണക്രമത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മുടെ തലവേദന മാറാത്തതുമൊക്കെ ഒരുപക്ഷെ മറ്റെന്തെങ്കിലും രോഗത്തിൻ്റെയൊക്കെ കാരണമായിരിക്കാം. അതുകൊണ്ട് തന്നെ തലവേദന നിങ്ങൾക്ക് വിട്ടുമാറാതെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അവരുടെ അഡ്വൈസ് പ്രകാരം നിങ്ങൾക്ക് മരുന്ന് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് കൂടി ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സുകളൊക്കെ ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും. പിന്നെ ഇതുപോലുള്ള കണ്ടൻറ്റുകൾ വീണ്ടും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്.